സെമിഫൈനൽ എന്ന് വിളിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും പറയാതെ പോയ, ആരും കേൾക്കാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലാപമായിരുന്നു കർഷകരുടേത്. ഉള്ളി എന്ന സമസ്യ ഏറ്റവും പ്രധാനമായി ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഉള്ളിയുടെ ദുരിതത്തിൽ കണ്ണുനീരായി അത് പെയ്തിറങ്ങിയപ്പോൾ പ്രതീക്ഷകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്തത് രാജ്യം കണ്ടതാണ്. സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യവും. തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാജ്യത്ത് കർഷകരുടെ അവസ്ഥ ഇനിയും ശ്രദ്ധിക്കാനോ അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാനോ ആയുള്ള യാതൊരു സംവിധാനങ്ങളും പറഞ്ഞു കേൾക്കുന്ന മേമ്പൊടികൾ അല്ലാത്ത സാഹചര്യങ്ങൾക്കുപരിയായി ഒന്നും ഉണ്ടായിട്ടില്ല. കർഷകരെ സംബന്ധിച്ച് അവർക്ക് അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നാട് അല്ലെങ്കിൽ ഭരണകൂടം ചിന്തിക്കാനായി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തു. ലേക്കിൻ മോദിജിനെ ബോലാ അഭി റോസ്ഗാർ ജ്യാദാ മിലേഗാ ഓർ ആധാർ കാർഡ് ആപ്കോ ഭവിഷ്യത് മിലേഗാ. ഉത്തരേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അവർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റേത് ക്ഷേമ പരിപാടികൾ ഉണ്ടായാലും അവരുടെ ലോൺ അടക്ക എഴുതിത്തള്ളുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായാലും അടിസ്ഥാനമായി അവരുടെ കാർഷിക വിളകൾക്ക് വില മികച്ചത് ലഭിച്ചില്ലെങ്കിൽ അതൊന്നും ഏറെ നാൾ പ്രയോജനം ചെയ്യില്ല എന്നത് തന്നെയാണ്. അടിസ്ഥാനമായി വിളകൾക്ക് കൃത്യമായുള്ള വില ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എഴുതിത്തള്ളുന്ന പലിശയുടെയോ അല്ലെങ്കിൽ കടത്തിന്റെയോ ബാധ്യത വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും അതേപടി തന്നെ തങ്ങളുടെ മേലേക്ക് എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ച് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉചിതമാം വിധം വിലയിരുത്തിയില്ലെങ്കിൽ, പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പിലൂടെ ഉത്തരം നൽകും എന്നുള്ളതാണ് അവർ നൽകുന്ന മറുപടിയും അവരുടെ നിലപാടും.